പെൺകുട്ടികളുടെ കയ്യിൽ എന്തിനാണ് മൊബൈൽ ഫോണ്? കോളേജിൽ പോകുന്ന പെൺകുട്ടികളുടെ കയ്യിൽ എന്തിനാണ് ഉമ്മമാരെ മൊബൈൽ ഫോണ്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാനാണോ എങ്കിൽ അതിനേക്കാൾ അപകടം അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകുന്നതാണ്. പെൺകുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് നിർബന്ധമായും കർശനമായും നമ്മുടെ ഉമ്മമാര് തടയേണ്ടതാണ്. കഴിയുന്നതും ബിസിനസ്സുകളും ഏർപ്പാടുകളൊന്നുമില്ലാത്ത ചെറുപ്പക്കാരായ കുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോൺ എന്തിനാ? എന്റെ ഒരു മകൻ ദേവാ കോളേജിൽ പഠിക്കുന്നു. ദേവാ കോളേജ് എന്ന് പറഞ്ഞാൽ അതിലും മതപരമായ ഭാഗവും പഠിക്കും, അങ്ങനെ ഒരു ഭാഗത്ത് ഭൗതിക ഭാഗവും പഠിക്കും. അങ്ങനെ ഒരു മകനെ ഞാൻ ദേവാ കോളേജിൽ ചേർത്തു. ആ ദേവാ കോളേജിൽ ചേർത്തു വേറെ ഒരു മകനെ ഖുർആൻപാഠമാക്കുന്ന കോളേജിലും ചേർത്തു. കൊടുക്കേണ്ടവൻ അള്ളാഹുവാണ്. വൈദിരിക്കാനല്ലേ നമുക്ക് കഴിയൂ. അള്ളാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കുകയും നാഫിയായിൽ മിനേറ്റി കൊടുക്കുകയും ചെയ്യുമാറാകാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദിവസം നോക്കുമ്പോ എന്റെ മകന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ. ഞാനിങ്ങനെ ആലോചിച്ചു, ഇവൻ എന്താണ് ബിസിനസ്? ഇവൻ എന്തിനാണ് മൊബൈൽ ഫോൺ? മാർക്കറ്റ് അറിയാൻ വേണ്ടിയാണോ? എനിക്ക് മൊബൈൽ ഫോൺ ആവശ്യമുണ്ട്, കാരണം എനിക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ. അപ്പൊ എനിക്ക് ഒരു സ്ഥാപനത്തിന്റെ മാനേജർക്ക് വിളിക്കാനുണ്ട്, വേറെ ഒരു സ്ഥലത്തെ മാനേജർക്ക് വിളിക്കാനുണ്ട്, വേറെ ഒരു പള്ളിയിലെ മൊയ്ലിയാർക്ക് വിളിക്കാനുണ്ട്, പലർക്കും വിളിക്കാനുണ്ട്, എനിക്ക് പരിപാടി ഏറ്റവർക്ക് വിളിക്കാനുണ്ട്. എനിക്ക് മൊബൈൽ ഫോൺ നിർബന്ധമാണ് ഇക്കാലത്ത്. എന്റെ ഈ പഠിക്കുന്ന മകൻ എന്തിനാ മൊബൈൽ ഫോണ്? ഞാനത് വാങ്ങിയിട്ട് എന്റെ മേശയിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. അവൻ ആവശ്യം വരുന്ന സമയത്ത് ഇൻഷാല്ലാ കൊടുക്കും, അല്ലെങ്കിൽ ഇപ്പോഴവൻ തന്നെയാണ് മൊബൈൽ ഫോണ്. സുബ്ഹാനല്ലാ, ആവശ്യത്തിന് ചെലവഴിക്കാനും ആവശ്യത്തിന് പ്രവർത്തിക്കാനും പഠിക്കണമെന്നാ. ഇല്ലെങ്കിൽ കുട്ടികളുടെ സമയം മുഴുവനും ഇതിൽ ചെലവഴിക്കും, അനാവശ്യം പണം ചെലവഴിക്കും, അനാവശ്യങ്ങളിലേക്ക് പോകാൻ വകുപ്പുണ്ടാകും. നാം നശിക്കുന്നത് പണം വർദ്ധിച്ചപ്പോഴാ. സാധുക്കളായിരുന്ന സമയത്ത് ഇന്നത്തതുപോലെ വ്യഭിചാരമില്ല. പാവപ്പെട്ടവരുണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ മുസ്ലിം സമുദായം കള്ളുകുടിച്ചിട്ടില്ല. പാവപ്പെട്ടവരായിരുന്ന സമയത്ത് പള്ളിയിൽ അൽക്കവ് പോകാൻ ആളില്ലാത്ത കാലമുണ്ടായിട്ടില്ല. നമ്മുടെ സമുദായം പട്ടിണി കിടന്ന കാലത്ത് നമ്മൾ ആത്മീയ ബോധമുള്ളവരായിരുന്നു. അള്ളാഹു അനുഗ്രഹം തന്നപ്പോൾ നന്ദി കേട് കാണിക്കുന്നവരായി പോയി നമ്മുടെ സമുദായം. ഞാൻ വെറുതെ പറയൂ, അള്ളാഹുവിന്റെ റസൂല് നേരത്തെ തന്നെ പറഞ്ഞില്ലേ അത്? എന്റെ സമുദായമാകുന്ന നിങ്ങൾ കാലാന്തരത്തിൽ ശിർക്ക് ചെയ്തു പോകുമെന്ന പേടി എനിക്കില്ല. നമ്മളെ മുജാഹിദികൾക്കൊക്കെ വലിയ പേടി അതാണല്ലോ, റസൂലുള്ളാഹിക്ക് പേടിയില്ല എന്നാ പറയുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നു, എന്റെ സമുദായം വ്യാപകമായി ശിർക്ക് ചെയ്യുമെന്ന പേടി എനിക്കില്ല. എന്റെ സമുദായം വ്യാപകമായി അതാ ശിർക്കിലേക്ക് പോകുമെന്ന് ഞാൻ പേടിക്കുന്നില്ല. അവർ തൗഹീദിൽ തന്നെ ഉറച്ചു നിൽക്കും. പിന്നെ എന്റെ പേടി എന്താണ്? വലാക്കിൻ അഹ്സാനൈകും അൻതുബ്സതഅലൈകും ദുനിയാ. എന്റെ സമുദായത്തിന്റെ നാശത്തെക്കുറിച്ച് ഞാൻ പേടിക്കുന്നത് ദുന്യാവ് വിശാലമാകലാണ്, പണം വർദ്ധിക്കലാണ്. പണം വർദ്ധിക്കുമ്പോ ഫതനാ ഫസൂഫിയാ കമാ തനാഫസ മൻ കാന ഖബ്ലകും, നിങ്ങളെ മുൻഗാമികൾ പണത്തിൽ മത്സരിച്ചതുപോലെ ആ പണം ഉപയോഗിച്ച് അതാ ഭൗതിക താല്പര്യങ്ങളിൽ മത്സരിച്ചതുപോലെ മത്സരം തന്നെ. അവന്റെ കയ്യിലുണ്ടെങ്കിൽ എന്റെ കയ്യിൽ വേണം, അപ്പൻകുട്ടിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എന്റെ പെൺകുട്ടിന്റെ കയ്യിലും മൊബൈൽ ഫോൺ വേണം. അപ്പൻകുട്ടി അതാ അന്യ പുരുഷന്മാരോട് കൂടെ മൈസൂരിലോ ബംഗളൂരിലോ അല്ലെങ്കിൽ അതാ എറണാകുളത്തോ അല്ലെങ്കിൽ മംഗലാപുരത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അന്യ പുരുഷന്മാരായ ടീച്ചർമാരുടെ കൂടെ അന്യ പുരുഷന്മാരായ വ്യക്തികളുടെ കൂടെ അന്യ സമുദായത്തിലും സ്വന്തം സമുദായത്തിലും പെട്ട അന്യ പുരുഷന്മാരുടെ കൂടെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ, അതാ അവള് ആയിഷ പോകുന്നുണ്ടല്ലോ, ഫാത്തിമ പോകുന്നുണ്ടല്ലോ, അവള് പണക്കാരന്റെ മകളാണല്ലോ, പണക്കാരിയുടെ മകളാണല്ലോ, അപ്പൊ പിന്നെ എന്റെ മകള് തിരുവനന്തപുരത്ത് പോകാതിരുന്നാൽ എനിക്കൊരു കുറവല്ലേ? എന്റെ മകളും അന്യ പുരുഷന്റെ കൂടെ ടൂറിന് പോയില്ലെങ്കിൽ എനിക്കൊരു മോശമല്ലേ?
ഈ ചിന്തയല്ലേ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നാം നമ്പർ പ്രായപൂർത്തി എത്തിയ 17 മധുര 17 കാരിയായ പെൺകുട്ടികളെ കാണുന്ന പുരുഷന്മാരുടെ കൂടെ, അന്യ പുരുഷന്മാരുടെ കൂടെ ബസ്സിൽ സിനിമ നാടക സിനിമയും നാടകങ്ങളും അടങ്ങുന്ന പിക്ചറും കാണിച്ചുകൊണ്ട്, വികാരങ്ങളെ ഇളക്കിവിടുന്ന പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ട്, അന്യ പുരുഷന്മാരുടെ കൂടെ ടൂറിന് പറഞ്ഞേക്കുന്ന ഉമ്മമാരെ, ടൂറിന് പറഞ്ഞേക്കുന്ന ബാപ്പമാരെ, നിങ്ങളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എവിടെ? തഖ്വയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എവിടെ? അന്യ പുരുഷന്മാരുടെ കൂടെ അന്യ സ്ത്രീകളെ അയക്കാൻ പാടുണ്ടോ? ഹജ്ജിന് പോകുന്ന സമയത്ത് പോലും കൂടെ, അതാ നിങ്ങൾ കണ്ടില്ലേ ഹജ്ജ് കമ്മിറ്റി, നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള ഹജ്ജ് കമ്മിറ്റിയിൽ ഹർജി കൊടുക്കുമ്പോ സ്ത്രീകൾ ഹജ്ജിന് പോകുമ്പോ നിനക്ക് കാണാനും തൊടാനും പറ്റുന്ന ഒരു വ്യക്തിയുടെ പേര് അപേക്ഷയിൽ എഴുതണമെന്ന് നിബന്ധനയില്ലേ? എന്റെ ഈ നിബന്ധന വരാൻ കാരണം, സ്ത്രീകൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അന്യ പുരുഷന്മാരുടെ കൂടെ ഒരു മടിയുമില്ലല്ലോ നമ്മുടെ ആളുകൾക്ക്. ഫേഷനും പരിഷ്കാരവും നടക്കണം. എന്റെ മകൾ ടൂറിന് പോയി എന്ന് റോട്ടുമ്പിൽ ഇറങ്ങി പറയണം? ഇതിൽ കവിഞ്ഞൊരു ചിന്തയുണ്ടോ നമ്മുടെ സമുദായത്തിന്? എന്നിട്ട് ആ പെൺകുട്ടി പിന്നെ പിഴച്ചു പോയാലോ? ഉസ്താദേ, സിറാജ് ബദലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്, വേർക്കണേ. എന്തു നേർച്ച? നേർച്ച വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതു ആ നല്ലതും കൂടി ഇല്ലാണ്ടാക്കിയിട്ട് കാര്യമില്ല. അന്യ പുരുഷന്മാരുടെ കൂടെ അന്യ സ്ത്രീകളെ അയക്കാൻ പാടുണ്ടോ? ഹജ്ജിന് പോകുന്ന സമയത്ത് പോലും കൂടെ, അതാ നിങ്ങൾ കണ്ടില്ലേ ഹജ്ജ് കമ്മിറ്റി, നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള ഹജ്ജ് കമ്മിറ്റിയിൽ ഹർജി കൊടുക്കുമ്പോ സ്ത്രീകൾ ഹജ്ജിന് പോകുമ്പോ നിനക്ക് കാണാനും തൊടാനും പറ്റുന്ന ഒരു വ്യക്തിയുടെ പേര് അപേക്ഷയിൽ എഴുതണമെന്ന് നിബന്ധനയില്ലേ? എന്റെ ഈ നിബന്ധന വരാൻ കാരണം, സ്ത്രീകൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അന്യ പുരുഷന്മാരുടെ കൂടെ പോയിക്കൂ ഒരു മടിയുമില്ലല്ലോ നമ്മുടെ ആളുകൾക്ക്. ഫേഷനും പരിഷ്കാരവും നടക്കണം. എന്റെ മകൾ ടൂറിന് പോയി എന്ന് റോട്ടുമ്പിൽ ഇറങ്ങി പറയണം. ഇതിൽ കവിഞ്ഞൊരു ചിന്തയുണ്ടോ നമ്മുടെ സമുദായത്തിന്? എന്നിട്ട് ആ പെൺകുട്ടി പിന്നെ പിഴച്ചു പോയാലോ? ഉസ്താദേ, സിറാജ് ബദലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്, വേർക്കണേ. എന്ത് നേർച്ച? നേർച്ച വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതു ആ നല്ലതും കൂടി ഇല്ലാണ്ടാക്കി കാര്യമില്ലല്ലോ. അതെങ്കിലും ഒരു കാര്യം നടക്കട്ടെ നല്ലത്. അതേസമയം പിന്നെ നേർച്ചയാക്കിയാ മതിയോ? പിന്നെ തീർക്കാൻ പറഞ്ഞാ മതിയോ? 1000 സംഭവങ്ങളുണ്ട് എന്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ പറയും, ഓരോരുത്തർ ഉസ്താദേ എന്റെ പെങ്ങള് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കാവലിക്കാണ്, എന്റെ പെങ്ങൾക്ക് കാവലിക്കാണ്, അവള് ഒരു തന്റെ കൂടെ പോകുന്നുള്ള പേടിയുണ്ട്, ഞങ്ങൾ രാത്രി ഉറങ്ങാറില്ല. ഒരു ചങ്ങാതി ഒന്ന് പറയാ. വേറെ ഒരാള് എന്റെ മകള് വിളിച്ചിട്ട് വരുന്നില്ല, അത് ഒരു അമുസ്ലിമിന്റെ കൂടെ പോയി. മറ്റതോ മറ്റൊരു മുസ്ലിമിന്റെ കൂടെയും പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ലജ്ജയില്ലാതെ ഇങ്ങനെ പറയല്ലേ നമ്മള്? എന്തൊരു അധപ്പതനമാണ്! സുബ്ഹാനല്ലാഹ്, കലാമത്സരങ്ങൾ എന്ന പേരിൽ കുറെ പരിപാടികളുണ്ട്. നമ്മളെ പത്രങ്ങളൊക്കെ, പത്രത്തിൽ നല്ല പെൺകുട്ടികള്, നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ കൈമുട്ടിപ്പാടിയാൽ, നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ സ്റ്റേജിന്മേൽ കയറിയിട്ട് പുരുഷന്മാരെ മുന്നിൽ വെച്ച് തോന്നിവാസം പ്രകടിപ്പിച്ചാൽ, പച്ച ഹറാമ് പ്രകടിപ്പിച്ചാൽ എല്ലാ പത്രങ്ങളും പ്രോത്സാഹിപ്പിക്കും, സമ്മാനം നമ്മുടെ സമുദായം തന്നെ വേണമെങ്കിൽ കൊടുക്കും. ആ രൂപത്തിൽ അത് പതിച്ചില്ലേ ഈ സമുദായം? വേദനയോടെ പറയാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലേ, അത് നമുക്ക് നോട്ടമേ ഇല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ശനിയാഴ്ച മത്സ്യം പിടിക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവര് പിടിക്കാൻ പോയി. കുറച്ച് അരമോയിലെ അമ്മമാരതിന് കൂടി കൊടുക്കുകയും ചെയ്തു. ശനിയാഴ്ച പിടിക്കണ്ടെന്നേ ഉള്ളൂ, ശനിയാഴ്ച തടാകം കെട്ടി അവിടെ വെച്ച് ഉള്ളിലാക്കിയിട്ട് ഞായറാഴ്ച പിടിക്കാതെ. അങ്ങനെ ഉണ്ടല്ലോ ഈ അരമോയിലെ അമ്മമാര് ഇങ്ങനെ ഈ യുക്തി പറഞ്ഞു കൊടുക്കും. അങ്ങനെ യുക്തി പറഞ്ഞു കൊടുത്തു. ഒരു കൂട്ടർ അതിനെ എതിർത്തു. ആ എതിർത്തവരെ അവരെ നമ്മൾ രക്ഷപ്പെടുകയും എന്നുള്ള പറഞ്ഞു. അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ പറയേണ്ടത് പറയാ, ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളാം, അത് വേ വിഷയം. ഖുർആനിൽ തന്നെ പറഞ്ഞ എന്താണ്? മാലിമീങ്ങൾക്ക്, അക്രമികൾക്ക്, അവിശ്വാസികൾ അള്ളാഹു തന്നെ നരകം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവൻ വിശ്വസിക്കട്ടെ, വിശ്വസിക്കുന്ന വിശ്വസിക്കണ്ട, കാര്യം പറയാതെ നിർവാഹമില്ല. പെൺകുട്ടികളെ സ്റ്റേജ് കയറ്റി പാട്ട് പാടിക്കും, നല്ല യുവതികളായ പെൺകുട്ടികൾ, യാതൊരു മടിയുമില്ല. അതിന് ഒരു ഹറാമും ഹലാലും ചിന്തിക്കുന്നില്ല. ഇനിയിപ്പം വരും കല്ലാച്ചി ചന്ത,
ചന്തങ്ങൾ വന്നാൽ എല്ലാ പെണ്ണുങ്ങളും ഉയർക്കും. നിങ്ങൾ ഇവിടെ നിന്നുള്ള പെണ്ണുങ്ങൾ നമ്മുടെ വാലിന് വരുന്നവരൊന്നും പോകാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പീഠത്തെങ്ങിന്റെ ഉയരത്തിലുള്ള തൊട്ടിലിന്റെ മോള് പെണ്ണുങ്ങൾ, ഈ പെണ്ണുങ്ങൾ കറങ്ങുന്നു, യാതൊരു ഉളുപ്പുമില്ലാത്ത സ്ത്രീകൾ. പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാര് അത്യാവശ്യത്തിന് രജിസ്ട്രാർ ഓഫീസ് പോകുമ്പോൾ തന്നെ നന്നായി പർദ്ദ ധരിച്ചു, എന്നിട്ട് വലിയൊരു തട്ടം കൊണ്ട് പൊതിച്ചു, എന്നിട്ടൊരു കൊടയും എടുത്താ പോകൽ. ആ ഉമ്മമാര് കടക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കണ്ടേ ഉമ്മമാരെ? ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി പറയുന്നില്ല. എത്രയാ പറയേണ്ടത്, എന്തൊക്കെയാ പറയേണ്ടത്, ഏത് രംഗങ്ങളും സൂക്ഷിക്കണം,